എല്ലാവർക്കും അമിനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ ദുബായിലുള്ള സമയത്ത് ഐക്കിയൻ്റെ ഷോറൂമിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഐക്കിയയിൽ പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നാട്ടിലേക്ക് വരുന്ന ഒരു തിരക്കും പിന്നെ കാർഗോ അയക്കലും എല്ലാം കൂടി ഭയങ്കര തിരക്കായിപ്പോയി. പിന്നെ നാട്ടിൽ വന്നപ്പോഴും വീട് പണിൻ്റെ ഒക്കെ തിരക്കായി. വീട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ സെറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ള ഐക്കിയെന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കണ്ടു നോക്കാം. ായിട്ട് കണ്ടു നോക്കാം. ആദ്യം ഞാൻ കാണിക്കുന്നത് ഇതേപോലെ ഫുഡൊക്കെ ഫ്രിഡ്ജിലും അല്ലാതെയൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റോറേജ് കണ്ടെയ്നർ ബോക്സുകളാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ പാത്രത്തിനുള്ളിൽ ഇനിയും ഒരുപാട് പാത്രങ്ങളുണ്ട്. ഇങ്ങനെ 5 ബോക്സുകളാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വലിയ റേറ്റൊന്നും ആയിട്ടില്ല. അന്ന് ഓഫറുള്ള ടൈമിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഐക്കിയൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പ്രൈസ് ഉള്ളതുണ്ട്, വില കുറഞ്ഞ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത്. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഫുഡൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് വെക്കാനും പിന്നെ നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ മാവ് അരച്ച് വെക്കാനും അതേപോലെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കാനും ഒക്കെ പറ്റുന്ന നല്ല സ്റ്റോറേജ് ബോക്സാണ്. ഇതിൻ്റെ അടപ്പൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പാത്രമാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് സ്റ്റീലിൽ വരുന്ന വലിയ ബൗളും പിന്നെ അതിൻ്റെ മീഡിയം സൈസിലുള്ള ഒരു ബൗളും രണ്ട് ചെറിയ ബൗളുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ ബൗളിൽ അന്ന് 12 ദിർഹംസോ എങ്ങനെയാണ് ആയത്. ചെറുതിന് 3 ദിർഹംസ് പിന്നെ ആ മീഡിയം സൈസിലുള്ളതിന് 6 ദിർഹംസാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. അത്രയും പ്രൈസിലാണ് കേട്ടോ നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പാത്രം നമുക്ക് ഐക്കിയയിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇത് അത്രയും ക്വാളിറ്റി ഉള്ള പാത്രമാണ്. പിന്നെ സ്ക്രാച്ചോ ഒന്നും വീഴാതെ നമുക്ക് എത്ര യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ പൊടിയൊക്കെ കുഴക്കാനും അതേപോലെ ദോശക്കൊക്കെ മാവ് കലക്കാനും. പിന്നെ ഈ ഒരു ബൗള് അധികം എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് മോൾഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ 4 ബൗളുകളാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതും സ്റ്റീലിൻ്റെ പ്രൊഡക്റ്റാണ്. നമ്മൾക്ക് കയ്യിൽ അതേപോലെ കത്തി സ്പൂണ് എല്ലാ ഐറ്റംസും ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ ഇത്. എന്താ പറയുക, സ്പൂണും കയ്യിലും ഫോർക്കും അതേപോലെ കത്തിയൊക്കെ നമുക്ക് ഇതിലിട്ട് വെക്കാം. ഇത് തീരെ വെയിറ്റ് ഇല്ല. പിന്നെ നമുക്കിത് എടുത്തിട്ട് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, തുരുമ്പൊന്നും പിടിക്കില്ല. പിന്നെ അതേപോലെ തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക, കപ്പാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിന്മേ തന്നെ മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ലിറ്ററിൻ്റെ കണക്കാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാലൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ അതിനും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഇതേപോലത്തെ സെറാമിക്കിൻ്റെ വൈറ്റ് പ്ലേറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ അന്ന് ഓഫർ ഉണ്ടായിരുന്നതാണ്. 3 ദിർഹംസ് എങ്ങാനുമാണ് ഒന്നിന് പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലത്തെ 6 പ്ലേറ്റാണ് കേട്ടോ നമ്മളന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് വൈറ്റിൽ തന്നെയാണ് 6 എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ പ്ലേറ്റുകൾ മാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, തുരുമ്പൊന്നും എടുക്കുകയില്ല. അതേപോലെ ലൈറ്റ് വെയ്റ്റ് ആണ്. കൗണ്ടർ ടോപ്പിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന, നമ്മൾ ഫുഡ് കഴിക്കാൻ എന്നും എടുക്കുന്ന പ്ലേറ്റുകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഒരു ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്.
ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു ബൗള്. ഇത് നമുക്ക് ടേബിളിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. പിന്നെ അല്ലാതെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാഷ് ചെയ്തെടുക്കാനും സ്ട്രെയിൻ ചെയ്തെടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി കാണിക്കുന്നതാണ് നമുക്ക് പൊടികളൊക്കെ അരിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള സ്ട്രെയിനറാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഒക്കെ മിക്സ് മൈദയും ബേക്കിംഗ് പൗഡറും അതേപോലെയൊക്കെ ഒന്നിച്ചിട്ടിട്ട് തരിച്ചെടുക്കാം. അല്ലാതെ ഇപ്പോൾ അരിപ്പൊടി അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സ്പൈസസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ബോട്ടിലാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഉള്ളത് നമുക്ക് പെപ്പറൊക്കെ ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കുറേ കപ്പുകളാണ്. ചായയും കോഫിയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ കപ്പുകളാണ് കേട്ടോ നമ്മൾ ഐക്കിയ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊക്കെ അന്ന് ചെറിയ പ്രൈസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു വൈറ്റ് കപ്പ് 6 എണ്ണം, മറ്റേത് 2 3 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ടേബിളിൽ വെക്കുന്ന ഒരു ക്യാൻഡിലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനെടുത്തിട്ടുള്ളത് വൈറ്റാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ടേബിളിൽ വെക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രെയർ റൂമിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ക്യാൻഡിൽ. പിന്നെ അതിനുള്ളിൽ വെച്ചിട്ടുള്ള ഒരു ക്യാൻഡിലും നമ്മൾ ഐക്കിയ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഒരു 12 എണ്ണമുള്ള ഒരു പാക്കറ്റ് അന്ന് തന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുള്ളതാണ്. നല്ലൊരു സ്മെല്ലുള്ള ക്യാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ രാത്രിയിലൊക്കെ കത്തിച്ച് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് പിന്നെ നമ്മളന്ന് ഐക്കിയ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതേപോലത്തെ ഐറ്റംസാണ്. കുറേ കത്തിയും സ്പാച്ചിലയും അതേപോലെ മരത്തിൻ്റെ ചട്ടകവും കോരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കത്തി അത്യാവശ്യം നല്ല പ്രൈസ് ആയിട്ടുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള കത്തിയാണ് കേട്ടോ. ആ ബ്ലാക്ക് നല്ല കനമുള്ള കത്തിയാണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനും പിന്നെ മീനൊക്കെ കട്ട് ചെയ്യാനും നല്ല സുഖമാണ്, നല്ല മോർച്ചയുണ്ട്. പിന്നെ ഈ വൈറ്റ് കാണുന്ന 3 കത്തികളും ഒരു പാക്കറ്റായിട്ടുള്ളതായിരുന്നു കേട്ടോ. അതൊരു ഒരു പാക്കറ്റിലാണ് ഒരു 3 കത്തി ഉണ്ടായിരുന്നത്. പിന്നെ ഇതാ മരത്തിൻ്റെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിലും അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മരത്തിൻ്റെ 2 കോരി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പ്ലക്കറും ഈ ഒരു സ്പാച്ചിലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ട്രേയും നമ്മൾ ഐക്കിയ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ട്രേ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് പോലെ കേട്ടോ ഇതിൻ്റെ മുകളിലുള്ളത്. അതേപോലെ തീരെ വെയിറ്റില്ല, ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ട്രേ. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കപ്പുകളും ഗ്ലാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അത്രയാണ് ഈ ഒരു ട്രേൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ റൂമിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വേസ്റ്റ് ബിന്ന്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ട് വലിയ പ്രൈസൊന്നും ഇല്ലാതെ വാങ്ങിച്ചിട്ടുള്ളതാണ്. 3 ദിർഹംസാണെന്ന് തോന്നുന്നു ഇതിന് അന്ന് പ്രൈസ് ആയത്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, വൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ്. റൂമിലാണ് കേട്ടോ ഈ ഒരു വേസ്റ്റ് ബിന്ന് നമ്മൾ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വാഷ് ബേസ് ഏരിയയിൽ വെച്ചിട്ടുള്ള ഈ ഒരു വേസ്റ്റ് ബിന്നും നമ്മൾ ഐക്കിയ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പിന്നെ പെട്ടെന്നൊന്നും നാശമായി പോവാത്ത നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണം നേരത്തെ കാണിച്ചിട്ടുള്ള വൈറ്റിൻ്റെ അങ്ങനത്തെ 2 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു വാഷ്റൂമിൽ വെക്കുന്ന ബ്രഷും പേസ്റ്റൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബാസ്ക്കറ്റും ഐക്കിയ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാ വാഷ്റൂമുക്കും വാങ്ങിച്ചിട്ടുണ്ട്. 4 എണ്ണം കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ചുമരിൽ ഒട്ടിച്ച് കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ക്രബ്ബറ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഹുക്സും നമ്മൾ ഐക്കിയ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഹുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. വെള്ളമായാലൊന്നും തുരുമ്പ് പിടിക്കില്ല. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഇതിങ്ങനെ അതിൻ്റെ ബാക്കിലൊരു പേപ്പർ ഉണ്ടാവും, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ചുമരിൽ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ ഏരിയയിൽ വെച്ചിട്ടുള്ള ഈ ഒരു ബോക്സും ഐക്കിയ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡും സ്ക്രബ്ബറും അതേപോലെ കമ്പിയും ഒക്കെ ബ്രഷൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം സ്പേസുള്ള ഒരു ബോക്സാണ് കേട്ടോ ഇത്. ഇതേപോലെ ചുമരിൽ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ബാക്കിലൊരു പശയാണ്, അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ടൈം ഒരു ടൈം തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്, ഇതുവരെ പോന്നിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് വാഷ്റൂമിലും വെക്കാൻ പറ്റിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളന്ന് ഐക്കിയ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് വാച്ചിങ് ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.